നമസ്കാരം. ഞാനിവിടെ വാളയാറിൽ ഹതഭാഗ്യരായ മാതാപിതാക്കളെ സന്ദർശിച്ചിട്ട് തിരിച്ചു വരികയാണ്. എന്നോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ പ്രദേശത്തെ ഭാരവാഹികളായ ശ്രീ സെൽവകുമാർ, ശ്രീമതി സുമാ മുരളി, ശ്രീ ശശി എന്നിവർ കൂടെ ഒപ്പം യുവമോർച്ചയുടെ സുഭാഷണം. വളരെ സങ്കടകരം എന്നൊന്നും പറഞ്ഞാൽ തീരാത്തത്ര ദയനീയമായൊരു സാഹചര്യത്തിലാണ് ആ പാവം അച്ഛനമ്മമാരെ കഴിഞ്ഞു പോകുന്നത്. 3 വർഷമായിരിക്കുന്നു അവരുടെ 2 പെൺമക്കൾ കൊല ചെയ്യപ്പെട്ടു. ഏത് മാതാപിതാക്കൾ സഹിക്കും ജോലി ചെയ്ത് വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ കാണുന്നത് കുഞ്ഞുങ്ങള് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ? ആ അച്ഛനമ്മമാർ ആ അവസ്ഥയിലാണ്. ഈ അപകടത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ കൊലപാതകത്തെ സംബന്ധിച്ച് കൂടുതൽ ഭീകരമായ വസ്തുത, ഈ സംഭവത്തോട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ കാണിക്കുന്ന മനോഭാവം, ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി സർക്കാർ ഇതിനകത്ത് അനാവശ്യമായ ഇടപെടലുകൾ, കൈകടത്തലുകൾ നടത്തുന്നത് എന്ന് നമുക്കറിയാം. കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഡിവൈഎസ്പി ആയിരുന്ന സോജന് പൊടുന്നനവേ IPS നൽകി സ്ഥാനക്കയറ്റം നൽകാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് സർക്കാരിന് അങ്ങനെ ചെയ്യാൻ തോന്നുന്നു? ഈ കേസ് തെളിയിക്കപ്പെടാതെ കുറ്റകരമായ അനാസ്ഥ കാണിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥാനഭ്രംശമല്ലേ കൊടുക്കേണ്ടത്? അന്വേഷണത്തിനായി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയല്ലേ വേണ്ടത്? അതിനു പകരം IPS നൽകി ആദരിക്കുന്നുവെങ്കിൽ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് വ്യക്തമാക്കപ്പെടണം. കൂലിപ്പണിക്കാരായ, നിർധനരായ, ആരോരും അറിയാത്ത ചില പ്രതികൾക്ക് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത്? അതോ കുപ്രസിദ്ധമായ കവിയൂർ കേസിൽ എന്നതുപോലെ ഈ കേസിലും ഒരു പ്രമുഖനുണ്ടോ? അണിയറയിൽ ഒളിച്ചിരിക്കുന്ന ആ പ്രമുഖൻ ആരായിരുന്നാലും ശരി, അയാളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ സമാന്തരമായ മറ്റ് സംവിധാനങ്ങൾക്ക് ഇടപെടേണ്ടി വരും, ഇതിനുമപ്പുറത്തുള്ള സംവിധാനങ്ങൾക്ക് ഇടപെടേണ്ടി വരും എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. കഴിഞ്ഞ ദിവസമാണ് മന്ത്രി AK ബാലൻ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആരോരുമില്ലാത്ത ജനവിഭാഗങ്ങളുടെ ക്ഷേമവും സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ വേണ്ടി നിയമിതനായ, നമ്മുടെ നികുതി പണം കൊണ്ട് സുഖിമാനായി ജീവിക്കുന്ന മന്ത്രി AK ബാലൻ വാളയാറിലെ പെൺകുഞ്ഞുങ്ങളുടെ അമ്മ സമരം ചെയ്യുന്നത് എന്തിനാണെന്ന് തനിക്കറിയില്ല എന്ന ധിക്കാരം നിറഞ്ഞ, മനുഷ്യത്വരഹിതമായ, ധാർഷ്ട്യം നിറഞ്ഞ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ഹേ മന്ത്രി, നിങ്ങൾ മന്ത്രിക്കസേര വിട്ട് താഴേക്ക് ഇറങ്ങി വരൂ, വാളയാറിലേക്ക് ഇറങ്ങി വരൂ. ആ പാവപ്പെട്ട ചെറ്റക്കുടിലിൽ കഴിഞ്ഞ അമ്മയുടെ അച്ഛന്റെ മുഖത്ത് നോക്കിയിട്ട് ചങ്കൂറ്റമുണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിക്കൂ. മന്ത്രി പദവിയുടെ ആഡംബരത്തിലും അനാവശ്യമായ സുഖലോലുപതയിലും ഇരുന്നിട്ടല്ല ചോദിക്കേണ്ടത് ആ അമ്മ സമരം ചെയ്യുന്നത് എന്തിനാണെന്ന്. ഏതമ്മയാണ് സമരം ചെയ്യാതെ പോകുന്നത് തന്റെ പെൺകുഞ്ഞുങ്ങൾ ഇതുപോലെ നിഷ്ഠുരമായി കൊല ചെയ്യപ്പെട്ടാൽ? നിങ്ങളിൽ മനുഷ്യത്വം, നിങ്ങളുടെ വകുപ്പിനോടുള്ള കടുകുമണിയോളമെങ്കിലും വിശ്വസ്തത ഉണ്ടെങ്കിൽ താഴേക്കിറങ്ങി വരൂ. താഴേക്കിറങ്ങി വന്ന് ആ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ട നിസ്സാരമായ ആ ഷെഡിന്റെ മുൻപിൽ നിന്നുകൊണ്ട് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കൂ, ആ അമ്മ എന്തിനാണ് സമരം ചെയ്യുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് അധികാരത്തിലെത്തുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണിത്. ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവ് മുതൽ ഏറ്റവും താഴെയുള്ള ആൾ വരെ സാധാരണക്കാർക്ക് വേണ്ടി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കേസ് അവസാനിപ്പിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. തീർച്ചയായും ദേശീയ വനിതാ കമ്മീഷനും ദേശീയ ബാലാവകാശ കമ്മീഷനും ഞങ്ങൾ ഇതേ സംബന്ധിച്ച് പരാതിപ്പെടാൻ പോകുന്നു. സർക്കാരിന്റെ തുടരന്വേഷണം എന്ന തൊടുന്യായം എന്ന കള്ളക്കഥ വിലപ്പോകാതെ ഇരിക്കാൻ ഞങ്ങളാവുന്നത് ശ്രമിക്കും. ഇത് കോടതി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമായതുകൊണ്ട് കൂടുതലൊന്നും അതേപ്പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പാവപ്പെട്ട മാതാപിതാക്കൾക്ക് നീതി കിട്ടും വരെ ഭാരതീയ ജനതാ പാർട്ടി അവർക്കൊപ്പമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.